നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് വരുമ്പോൾ കൊളിക്കേഷൻ ഫ്രീക്വൻസി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു Z12 വരാം. 1/√2 പൈ സിഗ്മ സ്ക്വയറിന് പകരം σ12 സ്ക്വയറാണ്. σ12 എന്ന് പറയുന്നത് എന്താ? σ1 σ2 കൂടെ ആവറേജ് ആണ്. σ12 = σ1 + σ2/2. രണ്ടുപേരുടെയും കൊളിഷൻ ഡയമീറ്ററിന്റെ ആവറേജ് ആണ് σ12. അപ്പൊ അതിന്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ ആവറേജ് വെലോസിറ്റി അല്ലേ. അപ്പൊ ആവറേജ് വെലോസിറ്റിയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. റൂട്ട് 8 kt/πμ ഇതല്ലേ പഠിച്ചിട്ടുള്ളത്, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, 8 kt/πμ അല്ലാന്നുണ്ടെങ്കിൽ 8 rt/πm. അപ്പൊ 8 kt/πμ എന്നല്ല, πm എന്നാണ് പഠിച്ചിട്ടുള്ളത്. 8 kt/πm m മാസ് ഉള്ള മോളിക്യൂൾ മൂവ് ചെയ്യാണ്. ആ മോളിക്യൂൾസിന്റെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ ആണ് റൂട്ട് 8 kt/πm എന്ന് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു മോളിക്യൂൾ അല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒറ്റ മോളിക്യൂൾ, ഒരു ടൈപ്പ് മോളിക്യൂൾ മാത്രം മൂവ് ചെയ്യുമ്പോൾ ആ ഒരു മോളിക്യൂളിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആവറേജ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുന്നത്. രണ്ടുപേരുടെയും കൂടെ ചേർത്താണ് ആവറേജ് വെലോസിറ്റി എടുക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും മാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനകത്ത് എം എന്ന് പറയുന്ന മാസിന് പകരം റെഡ്യൂസ്ഡ് മാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. എമ്മിനെ റീപ്ലേസ് ചെയ്ത് മ്യു, റെഡ്യൂസ്ഡ് മാസ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പൊ റെഡ്യൂസ്ഡ് മാസ് വെച്ച് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? റൂട്ട് 8 kt/πμ. ഓക്കെ, ഈ റെഡ്യൂസ്ഡ് മാസ് മ്യു എങ്ങനെ കണ്ടുപിടിക്കുക? m1 m2 / m1 + m2. അപ്പൊ m1 and m2 എന്ന് പറയുന്നത് ഈ രണ്ട് മോളിക്യൂൾസിന്റെ മാസ് ആണ്, രണ്ട് ആറ്റംസിന്റെ മാസ് ആണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ മാസ് കൺസിഡർ ചെയ്തിട്ട് റെഡ്യൂസ്ഡ് മാസ് വേണം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആരാണുള്ളത്? n^2, അതായത് നമ്പർ ഡെൻസിറ്റിയുടെ സ്ക്വയർ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മാത്രം നമ്പർ ഡെൻസിറ്റി എടുക്കാൻ പറ്റില്ല, രണ്ടുപേരുടെ നമ്പർ ഡെൻസിറ്റി എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും n^1 * n^2 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ n^2 പറയാൻ n^1 * n^2 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇതാണ് രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിലുള്ള അതിന്റെ കൊളിഷൻ ഫ്രീക്വൻസികളെ എക്സ്പ്രഷൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു കൊളിഷൻ പാരാമീറ്ററുകളുണ്ട്. ദാറ്റ് ഈസ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിഫോർ കൊളൈഡിങ് വിത്ത് അനദർ മോളിക്യൂൾ. ഒരു മോളിക്യൂള് അടുത്തൊരു മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ്. അതായത് ഒരു സിസ്റ്റം എടുക്കുന്നു, കുറേ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഈ ഒരു മോളിക്യൂള് വന്ന് ഇയാളോട്ട് കൊളൈഡ് ചെയ്തെന്ന് വിചാരിച്ചു. കൊളിഷൻ കഴിഞ്ഞു, ഒരു കൊളിഷൻ കഴിഞ്ഞു. എന്നിട്ട് ഈ കൊളൈഡ് ചെയ്തതിന് ശേഷം ഇയാൾ ഇനി അടുത്ത മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള ഒരു ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അടുത്തൊരു മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മോളിക്യൂള് ട്രാവൽ ചെയ്യുന്ന ഒരു ആവറേജ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ ആണ്. ലാംഡ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ മീൻ ഫ്രീ പാത്തിന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മീൻ ഫ്രീ പാത്ത് ലാംഡ എന്ന് പറയുന്നത് റിലേറ്റീവ് ആവറേജ് വെലോസിറ്റി ബൈ കൊളിഷൻ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ആവറേജ് വെലോസിറ്റി ബൈ കൊളിഷൻ ഫ്രീക്വൻസി സെഡ്. ഇതൊരു എക്സ്പ്രഷൻ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ കൊളിഷൻ ഫ്രീക്വൻസി ആണ് ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എക്സ്പ്രഷൻ വരുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു kt/σp. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ എഴുതാറുണ്ട് ലാംഡയ്ക്ക്. ഓക്കെ, അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് മീൻ സ്പീഡ് ബൈ കൊളിഷൻ ഫ്രീക്വൻസി ഓർ ലാംഡ ഈസ് ഈക്വൽ ടു kt/σp. സിഗ്മ എന്ന് പറയുന്ന കൊളിഷൻ ഡയമീറ്റർ, പി എന്ന് പറയുന്ന പ്രഷർ, ടി ടെമ്പറേച്ചർ, കെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഇത് രണ്ട് മെയിൻ ഫ്രീ പാത്ത് ലാംഡയ്ക്കുള്ള എക്സ്പ്രഷൻ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം പഠിച്ചില്ലേ, m*. m* എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം. m* എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ യൂണിറ്റ് വോളിയം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം ഓഫ് ദ കണ്ടെയ്നർ, ദാറ്റ് ഇസ് m*. ഇനി എന്റെ കയ്യിൽ സപ്പോസ് ഞാൻ പറയുന്നത് n നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് വെച്ചാൽ, n മോൾസ് ആണ് ഉള്ളത്. ഒരു ഗ്യാസ് എന്റെ കയ്യിലുണ്ട്, ആ ഗ്യാസിനകത്ത് ആ ഗ്യാസ് എന്ന് പറയുന്ന n മോൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? n × n അല്ലേ, അവയ്ക്കാറ്റോ നമ്പർ അല്ലേ.
മോൾസ് ന്റെ നമ്പർ ആണ് അപ്പൊ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ അവർക്ക് ആരുടെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എൻ ഇൻറ്റു എൻ എ ബൈ ബി. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഇനി എന്ന് പറയുന്നത് നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് എന്താ പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി ഇസ് ഇക്വൽ ടു എൻ ആർ ടി എന്നല്ലേ പറയുന്നത്. സോ വി ഇസ് ഇക്വൽ ടു എൻ ആർ ടി അല്ലെങ്കിൽ എൻ കെ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ വൺ മോളിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ മോൾസിന്റെ ടേമിൽ പറയുമ്പോഴാണ് ആർ എടുക്കുന്നത്. നമ്മൾ ഒറ്റ ലൈക്ക് എന്താ പറയാ, ഇതിന്റെ ഇതിൽ തന്നെ പറയാം, കൺഫ്യൂഷൻ വേണ്ട. പി വി ഇസ് ഇക്വൽ ടു എൻ ആർ ടി ആണ്. സോ വി ഇസ് ഇക്വൽ ടു എൻ ആർ ടി ബൈ പി എന്ന് എഴുതാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് താഴത്തെ മോളിത്തിനെ എന്നോട് റീപ്ലേസ് ചെയ്യാം, എൻ ആർ ടി ബൈ പി എന്ന് പറയുന്ന ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യൂടെ. അപ്പൊ എങ്ങനെ വരും, എൻ ഇൻറ്റു എൻ എ ബൈ, മോളിത്തിന് പകരം എന്ത് കൊടുക്കണം, എൻ ആർ ടി ബൈ പി, എൻ ആർ ടി ബൈ പി ആണ്, അതായത് ഇൻറ്റു പി. ഓക്കെ, അപ്പൊ ഇത് രണ്ട് എന്താ, എന്നും എന്നും ക്യാൻസൽ ആവും. പിന്നെ എന്താ വരാ, എൻ എ ഇൻറ്റു പി ബൈ ആർ ടി എന്നല്ല വരുന്നത്. അപ്പൊ എൻ എ ഇൻറ്റു ആർ, എൻ എ ബൈ ആർ എന്ന് പറയുന്ന ഏറ്റവും എന്താ, ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ബോൾസ്മാൻ കോൺസ്റ്റന്റ് അവയ്ക്ക് ആയിട്ടുണ്ടാവും. അപ്പോ കെ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, കെ ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ എ. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, കെ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ആർ ബൈ എൻ എ ആണ്. അപ്പം ഇവിടെ എൻ എ ബൈ ആർ എന്ന് പറയുന്നത് എന്താ, വൺ ബൈ കെ അല്ലെ. അപ്പൊ ഇസ് ഈക്വൽ ടു എന്താ എഴുതാം, പി പി ബൈ ടി ഇവിടെ ഉണ്ട്, ഇൻറ്റു വൺ ബൈ കെ എഴുതിക്കോടെ. അതായത് എൻ സ്റ്റാർ ഇസ് ഈക്വൽ ടു പി ബൈ കെ ടി എന്നായില്ലേ, പി ബൈ ടി ഇൻറ്റു വൺ ബൈ കെ, അതായത് പി ബൈ കെ ടി. ഓക്കെ, അപ്പൊ എൻ സ്റ്റാർ ഈക്വൽ ടു പി ബൈ കെ ടി, അതായത് നമ്പർ ഡെൻസിറ്റി ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ അത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളെ നമ്പർ ഡെൻസിറ്റി വരുന്ന സ്ഥലങ്ങളിൽ പി ബൈ കെ ടി വെച്ച് റീപ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ എൻ സ്റ്റാർ നമ്പർ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു പി ബൈ കെ ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൂടെ നമ്പർ ഡെൻസിറ്റിക്ക് ഉണ്ട്. പി പ്രഷർ, ടി ടെമ്പറേച്ചർ, കെ എന്ന് പറയുന്ന ബോൾസ്മാൻ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസിയും നമ്പർ ഒക്കെ പറഞ്ഞ സമയത്ത് ഈ നമ്പർ ഡെൻസിറ്റി വരുന്നില്ലേ, അവിടെ എൻ സ്റ്റാറിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം, പി ബൈ കെ ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൊടുത്ത് എഴുതാം. അപ്പൊ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ, അപ്പൊ കാരണം ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്താലേ നമ്പർ ഡെൻസിറ്റി എങ്ങനെ പ്രഷറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്പർ ഡെൻസിറ്റി എങ്ങനെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ കൊടുത്താലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ വന്നതെന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസും കൂടെ നിങ്ങൾ നോക്കി. ഇപ്പൊ കൊളിഷൻ ഫ്രീക്വൻസി പ്രഷർ മാറുന്നതിനനുസരിച്ച് എങ്ങനെ കൊളിഷൻ ഫ്രീക്വൻസി മാറും, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എങ്ങനെ കൊളിഷൻ ഫ്രീക്വൻസി മാറും, എങ്ങനെ കൊളിഷൻ നമ്പർ വേരി ചെയ്യും, അല്ലെങ്കിൽ മെയിൻ ഫ്രീ പാത്തിന് വരുന്ന വേരിയേഷൻ എങ്ങനെയാണ് പ്രഷറും ടെമ്പറേച്ചറിനും അനുസരിച്ച് നോക്ക്. ലാംഡ ഇസ് ഈക്വൽ ടു കെ ടി ബൈ സിഗ്മ പി എന്നല്ലേ പറഞ്ഞത്. ലാംഡ ഇസ് ഈക്വൽ ടു മെയിൻ ഫ്രീ പാത്ത്, ലാംഡ ഇസ് ഈക്വൽ ടു കെ ടി ബൈ സിഗ്മ പി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിനകത്ത് ഡിപ്പെൻഡൻസ് നോക്കണം. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മെയിൻ ഫ്രീ പാത്ത് കൂടും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ മെയിൻ ഫ്രീ പാത്ത് കുറയും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി കൂടുകയാണ്, റാൻഡം മോഷൻ കൂടുകയാണ്, അതായത് അവർ ആവറേജ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടും കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, മോളിക്യൂൾസ് കുറച്ചുകൂടെ അടുത്ത് വരും, അതായത് കുറച്ചൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് അടുത്ത ആളുമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ കൊളിഷന് മുന്നേ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു പോകും, അതായത് ലാംഡ കുറയും. മനസ്സിലായോ? അപ്പൊ അതാണ്, അപ്പൊ ആ തമ്മിലുള്ള കണക്ഷനും ആ ഒരു ടെമ്പറേച്ചർ പ്രഷർ ഡിപ്പെൻഡൻസും ഒക്കെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കൊളിഷൻ പാരാമീറ്റേഴ്സിൽ പറയാൻ പറ്റുള്ളത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പെർഫെക്റ്റ് ഗ്യാസിന്റെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കൈനറ്റിക് തിയറി ആണെങ്കിലും അത് പെർഫെക്റ്റ് ഗ്യാസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ, റിയൽ ഗ്യാസിന് ആപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അപ്പൊ കൈനറ്റിക് തിയറി, അപ്പൊ നമ്മൾ ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ പറയുന്നത് എന്താണ് റിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ബിഹേവിയർ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്, അതിനുള്ള റീസൺ എന്താണ്, എങ്ങനെ നമുക്ക് അതിനെ പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ അത് ഡിസ്കസ് ചെയ്യാം.